നമസ്കാരം. കേരളത്തിൽ പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളെയും അവരുടെ കുടിശ്ശിക ഉൾപ്പെടെ നൽകി ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കുടിശ്ശികയുള്ള പെൻഷൻ കൃത്യമായി വിതരണം ചെയ്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാകുകയാണ് സംസ്ഥാന സർക്കാർ. 2022 ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ നിയന്ത്രണം കാരണം സഹകരണ ബാങ്കുകൾ വഴി ഫണ്ട് സ്വരൂപിച്ചാണ് ഇപ്പോഴത്തെ പെൻഷൻ വിതരണം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ നിയമപരമായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പല തുകകളും വെട്ടിക്കുറച്ച് മുന്നോട്ട് പോയാലും കേരളത്തിൽ പെൻഷൻ വിതരണം മുടങ്ങില്ലെന്നാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാനം പിന്മാറിയിട്ടില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. മാർച്ച് 20 ശേഷം 2023 ജനുവരി ഫെബ്രുവരി മാസത്തെ പെൻഷൻ സഹായമായ 3200 രൂപയുടെ വിതരണ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേരള സോഷ്യൽ പെൻഷൻ സെക്യൂരിറ്റി ലിമിറ്റഡിന് 6,000 കോടി രൂപയുടെ ഗ്യാരണ്ടി കൂടി മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം മുതലുള്ള പെൻഷൻ വിതരണം എല്ലാ മാസവും മുടങ്ങാതെ കൃത്യമായി നടത്താൻ കഴിയുമെന്നാണ് ന്യൂസ് മാഗസിൻ മലയാളത്തിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ അറിയിപ്പുകൾക്കും ന്യൂസ് മാഗസിൻ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്.